ഞാൻ നാസർമോനുമാണ്. പ്രവാസികളൊക്കെ വളരെ വിഷമത്തിലും റൂമുകളിലൊക്കെ ഇരിക്കുകയാണ്. ഭക്ഷണമില്ലാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് പലരും വോയിസ് വിട്ടിരുന്നു. അപ്പോൾ ഒരുപാട് സന്മനസ്സുള്ള മനുഷ്യ സ്നേഹികൾ എന്നെ വിളിച്ചിരുന്നു, മനുക്ക് ആർക്കെങ്കിലും ഭക്ഷണമില്ലെങ്കിൽ, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നമ്പർ കൊടുക്കണം, എൻ്റെ നമ്പർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വിളിച്ച് ബന്ധപ്പെട്ടിരുന്നു. അൽഹംദുലില്ല, വലിയൊരു പ്രവാസികളാണല്ലോ എന്നും നാടിൻ്റെ നന്മ. എവിടെ വിശന്ന് കിടക്കുന്നുണ്ടെങ്കിലും അത് അവർക്ക് താങ്ങാൻ കഴിയില്ല, ഉടനെ അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കലാണ് പ്രവാസികളെ ഏക ജോലി. അൽഹംദുലില്ല, പഠിച്ചു അവിടുത്തെ രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ, ജോലിയും കാര്യങ്ങളും സമ്പത്തൊക്കെ ഉണ്ടാവട്ടെ. അപ്പം ഞാൻ നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ആരെങ്കിലുമൊക്കെ റൂമുകളിൽ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടാനുള്ള നമ്പറുകൾ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരായിട്ട് ബന്ധപ്പെടുക, തീർച്ചയായിട്ടും ഭക്ഷണ സാധനങ്ങൾ അവിടെ എത്തും. റിയാദിൽ സൗദി അറേബ്യയിലാണ് ആദ്യം കൊടുക്കേണ്ടത്. ലാൻഡ് ചാരിറ്റബിൾ കാക്കു, അദ്ദേഹത്തിൻ്റെ നമ്പറാണ് 9665814143445. അവരൊക്കെ ഒരുപാട് സഹായം മനുഷ്യന്മാർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ ഈ വിവരം എന്നോട് വിളിച്ചുകൊണ്ട് മനുക്കായി ഞങ്ങളൊക്കെ നമ്പർ കൊടുക്കി, ആർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കി. അടുത്തത് കെ പി രാജുവേട്ടൻ, എടപ്പാൾ സ്വദേശിയാണ്. അദ്ദേഹം വിളിച്ച് പറഞ്ഞ് മനുക്ക സൗദിയിൽ എവിടെ ആര് വിഷന്ന് കിടക്കേണ്ടതിലും എൻ്റെ നമ്പർ കൊടുക്കി. കാരണം അവരെ കൂട്ടത്തിലൊരു ഗ്രൂപ്പുണ്ട്, നോവൽ ഗുരുവായൂർ എന്ന ഗ്രൂപ്പുണ്ട്. അവരെ കൂടെ ഒരുപാട് സഹായം ചെയ്യുന്ന ഒരു മഹാവ്യക്തിയാണ് രാജുവേട്ടന്. ഇപ്പം എടപ്പാളിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക്, നടുത്തരായ കുടുംബങ്ങൾക്കും ഗൾഫുകാരെ വീട്ടിലൊക്കെ അദ്ദേഹം ഭക്ഷണം എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം സാമ്പത്തിക കാഴ്ച കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഒരുപാട് നന്മ ചെയ്യുന്ന ഒരു മഹാവ്യക്തിയാണ് രാജുവേട്ടൻ. ഒരു വല്ലാത്തൊരു മനസ്സിൻ്റെ ഉടമസ്ഥൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറാണ് 9665632459. അത് സൗദിയിലുള്ള എവിടെയുള്ള ആൾക്കാർക്കും വിളിക്കട്ടെ അദ്ദേഹത്തിനെ, ഇൻഷാല്ലാ. പിന്നെ അടുത്തത് സെയ്ഫ് റിയാദ് തന്നെയാണ്, സെയ്ഫ് എടപ്പാൾ. കാരണം അദ്ദേഹത്തെ പറ്റി പറയില്ല, എപ്പോഴും എന്നേറ്റ് ബന്ധപ്പെട്ടുള്ള ഒരാളാണ്, ഒരുപാട് നന്മക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മഹാവ്യക്തിയാണ് റിയാദിലാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നമ്പറാണ് 9665024179. ഭക്ഷണ സാധനത്തിന് ആരും ബുദ്ധിമുട്ടാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ഇവരൊക്കെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. മനുക്ക ഞങ്ങൾ കഴിക്കേണ്ടി അവരും കഴിക്കും, ഞങ്ങളവിടെ എത്തിക്കും, എവിടെ വേണമെങ്കിലും വിവരം തന്നാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കെ ടി ജലീൽക്കാനെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം ഞാൻ ഒമാനിൽ ഒരു ഇക്ക വിളിച്ചിട്ട്, അരിബായി എന്ന് പറഞ്ഞ ഇക്ക വിളിച്ചിട്ട്, മനുക്ക വളരെ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ 10-12 ആളുകളുണ്ട് ഇവിടെ, ഇനി 2 ദിവസത്തിനുള്ള ഭക്ഷണമുള്ളൂ, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല, വളരെ ദയനീയാവസ്ഥയിലാണ്, ജോലിയില്ല, സ്ഥാപനമാണെങ്കിൽ അടച്ചിട്ട് കിടക്കുകയാണ്, എന്തെങ്കിലും മാർഗം ചെയ്യാൻ കഴിയുമോ ചോദിച്ചപ്പോൾ അലിബായിനോട് ഞാൻ നമ്പർ ചോദിച്ച് ഞാനൊരു വീഡിയോ വിട്ടു. 5 മിനിറ്റിനുള്ളിലാണ് സൗദിയിലുള്ള നമ്മളെ ജലീൽക്ക, കെട്ടി ജലീൽക്ക, ഉടനടി അതിന് തീരുമാനം ഉണ്ടാക്കലും അവിടുത്തെ ഒമാനിലുള്ള KMCC ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അതിന് വേണ്ടുന്ന സൗകര്യമൊക്കെ ചെയ്തൊരു മഹാവ്യക്തിയാണ് കെട്ടി ജലീൽക്ക. നിങ്ങളറിയണം ഇവരൊക്കെ. നമ്മളൊക്കെ പറഞ്ഞാൽ ഇത്തിരി ഭൂമി അന്തരം കൊടുത്തുകൊണ്ടുള്ള ഈ ഫേസ്ബുക്ക് ഇങ്ങനെ പേരെടുത്ത് കാട്ടി കൂട്ടുന്നുള്ളൂ, പക്ഷേ ഇവരാരും ചെയ്യണത് നമ്മളറിയില്ല. ഇവരൊക്കെ ഒരുപാട് നന്മക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാവ്യക്തികളാണ്, ഇവരൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ നമ്പർ 9665683629 കെട്ടി ജലീൽക്കാൻ്റെ നമ്പർ. പിന്നെ ദുബായിൽ നമ്മൾ ബന്ധപ്പെടേണ്ടത് നവാസ് പൂന്തിലത്ത് മുഹമ്മദ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ നമ്പറാണ് 0555154392. ഫാസിൽ വല്ലപ്പുഴ, ദുബായ് തന്നെയുള്ള ഫാസിലിൻ്റെ നമ്പറാണ്. അദ്ദേഹം ഇപ്പോൾ നവാസിൻ്റെ കൂടെ ഉണ്ട്, എല്ലാത്തിനും അവർ ഒരുമിച്ചാണ് ചെയ്യുന്നത്.
0582 07 0507 50 0 5 8 2 0 7 50 0. അതിനൊക്കെ ഫുൾ സപ്പോർട്ടായിട്ട് ഇപ്പോൾ നാട്ടിൽ ലീവിന് വന്ന നമ്മുടെ ഷഹീൻഭായി നാട്ടിലെ നമ്പർ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പറാണ് 9074 75 70 87. ഇത് നാട്ടിലെ നമ്പറാട്ടോ. ഇവിടെ ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിളിക്കുക. അദ്ദേഹം ഇവിടേക്ക് ഒരുപാട് ചാറ്റ് ചെയ്യണ ഒരു മഹാവ്യക്തിയാണ് നമ്മളെ ഷഹീൻഭായി. ഇൻഷാല്ല അദ്ദേഹത്തിന് വിളിക്കാം. പിന്നെ ഒമാനിലുള്ളത് റിയാസ് ഒമാനി എന്ന് പറഞ്ഞാൽ അവിടെ എയർപോർട്ടിൽ മസ്കത്ത് എയർപോർട്ടിൻ്റെ അടുത്താണ് മുപ്പുകൾ. മസ്കത്ത് എയർപോർട്ടിലാണ് ജോലി, അവിടെ അടുത്തന്നെ താമസം. എന്നോട് വിളിച്ച് പറഞ്ഞ് മോനക്ക ഒമാനിൽ എവിടെ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആരും ഒന്നും നോക്കണ്ട ഒമാനക്ക, ഞാൻ അവിടെ ഉണ്ട്. എൻ്റെ കൂടെ ഫോക്കസ് ഒമാൻ എന്ന് പറഞ്ഞ സഹപ്രവർത്തകരുണ്ട്. മോനക്ക എവിടെ ഭക്ഷണം ഇല്ലാത്ത വെച്ചാൽ എൻ്റെ നമ്പർ കൊടുത്താൽ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ മഹാമനുഷ്യന് വളരെ സ്നേഹത്തോടെയാണ് ആ വിവരം അറിയിച്ചത്. ഇങ്ങനൊക്കെ ഒരുപാട് മനുഷ്യത്തുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ നമ്പർ 9526 43 41. മസ്കത്തിൽ, അതായത് ഒമാൻ്റെ ഏത് ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വിശപ്പിൻ്റെ വിശപ്പ് അറിഞ്ഞവനെ വിശപ്പിൻ്റെ വില അറിയുള്ളൂ. ഇപ്പം ഈ തന്ന നമ്പർ തന്ന ആളുകളൊക്കെ വിശപ്പറിഞ്ഞ ആളുകളാണ്. അവർക്കറിയാം വിശന്നാൽ വയറ്റിൻ്റെ ഉള്ളിൽ നിന്നൊരു കളിച്ചുണ്ട്, അതിൻ്റെ വില എന്താന്നുള്ള അവരെ അനുഭവിച്ച. പിന്നെ ഖത്തറിൽ മണി വളാഞ്ചേരി ഒരുപാട് ഒരു നന്മ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു മനുഷ്യനാണ് മണി. ഭാവമാണ്, വളരെ നല്ല കുട്ടിയാണ്, ചെറുപ്രായക്കാരനാണ്, ഒരുപാട് നന്മക്ക് നേതൃത്വം കൊടുക്കുന്ന നല്ലൊരു സ്നേഹമുള്ള കുട്ടിയാണ്. അവനൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവൻ്റെ നമ്പറാണ് 9747 47 25 26 9. അപ്പോൾ മണി ഖത്തർ ഭാഗത്ത്, ഖത്തറിൽ എവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഖത്തറിൽ സാധനം എത്തിച്ചു കൊടുക്കാമെന്ന് മണി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ നമ്പറായിട്ട് ബന്ധപ്പെടുക. തീർച്ചയായിട്ടും എവിടെ ഏത് ഏരിയയിലാണെങ്കിലും അവിടെ സാധനങ്ങൾ അവരെത്തിക്കും. ഇനിയിപ്പോൾ പൊതുവേ വരാൻ പറ്റാത്ത, യാത്ര വരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിലും അവരെന്നോട് പറഞ്ഞത് മോനക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, ഭക്ഷണ സാധനങ്ങൾ എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞു. പിന്നെ അബുദാബിയിലെ KMCCയിലെ ബഷീർ ഖാൻ നമ്പറാണ് 0508 2 44 41. KMCCനെ പറ്റി ഞാൻ പിന്നെ പറയേണ്ടതില്ല. ദുബായിലായാലും പിന്നെ അബുദാബി ആയാലും സൗദി ആയാലും മറ്റുള്ള രാജ്യങ്ങളായാലും എവിടെയും നമുക്ക് ആദ്യം KMCCനായിട്ട് ബന്ധപ്പെടാം. കാരണം KMCCയാണ് ആ സ്പോട്ടിൽ ഏത് സാഹചര്യത്തിലും അവർക്കാണല്ലോ പ്രത്യേക അനുമതിയുണ്ട് എവിടേക്ക് പോകാനും എവിടെ കൊണ്ടേ കൊടുക്കാനൊക്കെ. അപ്പോൾ KMCC ഏറ്റവും എല്ലാ സ്ഥലത്തും KMCC ഉണ്ട്, അതേറ്റവും ബന്ധപ്പെടുക. നമുക്ക് പിന്നെ ഒമാനിലെ അനീഫ ഒമാനുണ്ട്, അദ്ദേഹത്തിൻ്റെ നമ്പറും പാടി തരാം 9689 69 8 9 3 5 2. അനീഫ ഒമാൻ ഒരുപാട് സഹായത്തിന് എന്നോട് നേതൃത്വം വിളിച്ചു പറയുന്നത് മനുക്ക ഭക്ഷണ സാധനം ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പർ കൊടുത്തോളി, ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് എത്തിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഗൾഫിലെ പ്രവാസികൾ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി ഒരുപാട് നമ്പറുണ്ട്, ഒക്കെപ്പാടത്തിന് തരാൻ വിചാരിച്ചിട്ടാണ്. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് നമ്പർ തന്നിട്ടുണ്ട്. മനുക്ക ഒരു ബുദ്ധിമുട്ടും വിചാരിക്കരുതെന്ന് പറയും. ആര് റൂമിലെ ഭക്ഷണം ഇല്ലാത്തതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാൻ പറയും, ഞങ്ങൾ എത്തിച്ചു കൊടുത്തോളാം. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ലാൻഡിൻ കാക്കും പിന്നെ ഈ രാജു ഏട്ടനും പിന്നെ നമ്മളെ റിയാസ് സാഹിബൊക്കെ പ്രത്യേകം എടുത്തു പറയണം. കാരണം ഒരു ബുദ്ധിമുട്ട് എവിടെ വേണേലും എത്തിച്ചു കൊടുത്തോളാം പറഞ്ഞിട്ട് വളരെ വല്ലാത്തൊരു സ്നേഹത്തോടെ അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ ഇട്ടാ എന്ത് കാര്യത്തിനും ഞങ്ങൾ നമ്പർ കൊടുത്തോളി, ഒരു ബുദ്ധിമുട്ടും വേണ്ട. ഇപ്പം ഇന്നലെ തിരൂരുള്ള ഒരു സഹോദരൻ വിളിച്ച് പറഞ്ഞു, ഞാൻ മനുക്ക പല ഗൾഫുകാരെ വീട്ടിലും കൊണ്ടു കൊടുത്തു, എന്ത് സന്തോഷത്തോടെ അവർ മേടിച്ചത്. എൻ്റെ ഒരു അനുഭവം തന്നെ, ഞാനൊരു ദിവസം പിന്നെ ഒരുപാട് സാധനമായിട്ട് പോയപ്പോൾ പൊന്നാനി ഭാഗത്ത് പിന്നെ ചെറിയ ചെറിയ വീടുകളിൽ ഒരുപാട് എൻ്റെ സ്നേഹിതന്മാരൊക്കെ കൊടുക്കുകയെന്ന് വണ്ടി ദയവേ ലൈവ് വിടുമ്പോൾ ഒന്ന് ബുദ്ധിമുട്ടിക്കലിട പ്ലീസ് ആണ്. അപ്പോൾ പൊന്നാനി ഞാൻ ഞങ്ങളൊക്കെ ഇവിടെ വണ്ടിയിൽ കിറ്റ് നിറച്ചിട്ട് ഓരോ വീട്ടിലും പാവപ്പെട്ട് വീട്ടിൽ കൊടുക്കുകയാണ്. അവിടെ ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു വാർപ്പിൻ്റെ ഒരു വലിയ വീട്ടിൽ നിന്ന് ഒരു ഉമ്മച്ചി ഇങ്ങനെ നോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് പറയുമ്പോൾ നിസ്കാരക്കുപ്പായിട്ട് കാണാണ് വന്നുള്ള അസറ സമയമാണ്. ആ സമയത്ത് ഞാനതിന് പിന്നെ എൻ്റെ വണ്ടിയിൽ നിന്ന് നോക്കുമ്പോൾ ആ ഉമ്മച്ചി
ഒന്ന് രണ്ട് വട്ട ജനാലിൻ്റെ ഉള്ളിൽ കൂടി ആ ഉമ്മച്ചി നോക്കുന്നത് കണ്ടു. അപ്പം ഞാൻ എൻ്റെ സ്നേഹത്തിനോട് പറഞ്ഞ് പിന്നെ ആ ഉമ്മ അതാ നോക്കണ് പിന്നെ അതിനാവശ്യമുണ്ടോ എന്ന് കൊടുത്തു കൊണ്ടേ കൊടുത്തു പോയി കൂടെ വെച്ചു. അപ്പം ഇവൻ പറഞ്ഞ് വന്നാരെ അത് വലിയ വീടാണ്, അവിടെ ഒന്നും പേടിക്കൂല, മോശമാണ്, നമ്മൾ കൊടുത്താൽ ചീത്ത പറയുന്നത്. അപ്പം ഞാൻ രണ്ടാമത് ആ ഇവർ സാധനമായിട്ട് തിരിച്ചു പോരുമ്പോണ്ട് അത് ജനാലിൻ്റെ ഉള്ളിൽ കൂടി പിന്നെയും നോക്കണേ. ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി നോക്കി, വെറുതെ ജനാലിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ പറഞ്ഞു, ഉമ്മക്ക് അരി സാധനം വേണോ, ഞങ്ങൾക്ക് അറിയില്ല നിങ്ങളെ പറ്റി, പിന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തരാറ്, ഞങ്ങൾ തരൂലേന്ന് വിചാരിച്ചിട്ട് ബേജാറായി നിൽക്കുന്ന കുഞ്ഞെ, രണ്ട് ദിവസമായിക്കണം ഇവിടെ ഭക്ഷണം ഇല്ലാണ്ട് ബുദ്ധിമുട്ടിയിട്ട്. അതിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഞാൻ 10 കിറ്റ് കൊടുത്തു അവിടെ. അപ്പോൾ നോക്കണം വലിയ പെരയാണെന്നോ അല്ലെങ്കിൽ പിന്നെ നടുത്തരായി കുടുംബാന്നു നമ്മൾ നോക്കണ്ട, കാരണം വിശപ്പ് എല്ലാവർക്കും ഒരേ മാതിരിയാണ്. വിശന്നാലേ വിശപ്പിൻ്റെ വില അറിയുള്ളൂ. അപ്പം നമ്മൾ നടുത്തരായി കുടുംബങ്ങളായാലും പിന്നെ ഗൾഫരെ വീടായാലും ഒക്കെ നമ്മൾ കണ്ടറിയണം, അർഹതപ്പെട്ട് പാവപ്പെട്ടവർ തന്നെ ഒരുന്ന് എല്ലാവരെക്കാട്ടും വിഷമയിക്കാരും അവർക്ക്, കാരണം അവരെ സംബന്ധിച്ച് ആരും കൊടുക്കൂല, ആരോട് ചോദിക്കാനും വയ്യ, കൊണ്ടേ കൊടുക്കൂല എന്നുള്ള ബേജാറ്, കൊടുത്താലോ നെതി കിട്ടിയ മാതിരിക്കാർ അവരെ സംബന്ധിച്ച് ഇപ്പൊ കിട്ടുമ്പോ. അപ്പൊ നമ്മള് കണ്ടറിഞ്ഞ് അവരൊക്കെ സഹായിക്കാൻ നോക്കുക, ആകെ നമുക്ക് കുറച്ചു കാലത്തെ ജീവിതം എപ്പോഴാ തിരിച്ചു പോകുന്നത് പഠിച്ചവനെ മാത്രമേ അറിയുള്ളൂ. ഇവിടെ നമ്മൾ സമ്പാദിച്ചു കൂട്ടി ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല. ഇൻഷാല്ലാ എന്തായാലും ഈ നമ്പറിലൊക്കെ നിങ്ങൾ ബന്ധപ്പെടുക, ഈ ആളുകൾക്കൊക്കെ എന്ത് വേണ്ടിയിട്ട് ദുആ ചെയ്യാം. നമ്മളെ നസീർ വാടാനപ്പള്ളി സാഹിബ് പാവം, ഒരുപാട് പാവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സഹായിച്ച ഒരു മനുഷ്യനാണ്, അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യുക, അദ്ദേഹത്തെ രക്ഷപ്പെട്ടെ, കാരണം പാവങ്ങളെ ഏക ആശ്രയമാണ് അദ്ദേഹമൊക്കെ ഗൾഫിൽ. അപ്പോൾ പ്രത്യേകം നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് അവസാന യാത്ര പോവുക. 6 മണ്ണ് മാത്രമാണ് നമുക്കുള്ളത്, അതിലേക്ക് നമ്മൾ കൂട്ടുണ്ടാകുക. നമ്മളിവിടെ ചെയ്യുന്ന ഈ നന്മകൾ മാത്രമായിരിക്കും, ജാതി മതം രാഷ്ട്രീയം ആ ഒരു ഭാഗമൊക്കെ മറന്ന് മനുഷ്യനെ സ്നേഹിക്കുക. നമുക്കാകെ എല്ലാ മതത്തിലും പറയേണ്ടത് മറ്റുള്ളവനെ സ്നേഹിക്കാനും സഹായിക്കാനും മാത്രമാണ്. നമുക്ക് പോകുമ്പോൾ മറ്റുള്ളവരെ പ്രാർത്ഥന മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ ബംഗ്ലാവോ നമ്മളെ കാറോ നമ്മളെ വേട് ചൂട്ടിക്കേണ്ട സമ്പത്തോ ഒന്നും നമുക്ക് കൊണ്ടാവുണ്ടാവില്ല. നമ്മൾ കൊണ്ടുപോകും മറ്റുള്ളവൻ്റെ പ്രാർത്ഥന, അത് മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ. നമ്മളെ മാറാ രോഗങ്ങളായ കൊറോണ വൈറസൊക്കെ നാട്ടിൽ നിന്ന് നശിച്ചു പോട്ടെ, ലോകത്തു നിന്ന് തന്നെ. മനസ്സമാധാനം കിട്ടിട്ട് ആളുകൾ വളരെ വിഷമത്തിലാണ് എല്ലാവരും. പഠിച്ചോ എല്ലാവർക്കും നല്ല വഴിയും സമാധാനം ഉണ്ടാക്കി തീർക്കട്ടെ. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇപ്പോൾ വീടുകളിലൊക്കെ കിടന്നിട്ട് പല വിഷമങ്ങളെ വിളിച്ച് പറയണം, മരുന്നില്ലാഞ്ഞിട്ട് മനുക്കാൻ മരുന്നില്ല, മരുന്ന് എത്തിച്ചേരാൻ പറ്റുമോ. പക്ഷെ അതിനെ നമുക്ക് സർക്കാർ നല്ലൊരു പോംവഴി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞാൽ അടിച്ചാൽ ഫയർഫോഴ്സ് മരുന്ന് എത്തിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് സ്ഥലത്ത് ഇപ്പം ഞാനും ശ്രമിച്ചു ഒക്കെ നടന്ന്. അപ്പോൾ അങ്ങനെയുള്ള എമർജൻസി ആയിട്ട് മരുന്നിന് കിഡ്നി രോഗികൾ ക്യാൻസർ രോഗികൾക്കൊക്കെ മരുന്ന് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും 1, 2, 3 എന്ന് പറഞ്ഞ നമ്പറിലടിച്ചാൽ മരുന്ന് കേരള സർക്കാരിൻ്റെ പ്രത്യേകിച്ച് നമ്മളെ കേരള പോലീസ് ആ സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് അറിയാത്ത ആൾക്കാരെ അതിൽ ശ്രമിക്കുക, കാരണം പലരും എൻ്റെ വാട്സപ്പിൽ വിളിച്ചിട്ട് മനുക്കാൻ മരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ നമ്പർ കൊടുത്തു വലിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും നമ്മൾ കരുതൽ വേണ്ട നമ്മളെ സർക്കാർ തരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുക. കാരണം ഒരിക്കലും പുറത്തു പോയരുതെന്ന് പറഞ്ഞാൽ പുറത്തു വരുത്ത് കുറച്ച് കഷ്ടപ്പെട്ടാലും അത് നമ്മളെ നാടിനും നമുക്കും വേണ്ടിയാണെന്ന് ചിന്തിക്കുക. പല ആളുകളും അത് പിന്നെ ഗൗരവത്തിലെടുക്കാതെ ഞാൻ പോയാലെന്താന്നുള്ള ചിന്തയിട്ടൊക്കെ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരാൾ മാത്രമല്ല സ്വീപ്പാണ്, നമ്മളെ നാട്ടിൽ ഒരുപാട് ആളുകളാണ് അതോട് ബുദ്ധിമുട്ടുക. അതുകൊണ്ട് കഴിയെങ്കിൽ ആരും പെരയിന്ന് പോകാതിരിക്കുക. അത്യാവശ്യ സാധനത്തിൽ ഒരാൾ പോയി മേടിച്ചു കൊണ്ടുവരിക. നമ്മൾ നമ്മളെ നാടിന് വേണ്ടിയിട്ട് നമ്മളത് അനുസരിച്ചാൽ മാത്രമേ നമ്മളെ നാട്ടിൽ നാട് രക്ഷപ്പെടുള്ളൂ. എല്ലാവരോടും സ്നേഹത്തോടെ ആശ്രമം ഇൻഷാ അള്ളാ.